ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ. ഇന്ന് പറയാൻ പോകുന്നത് സെയിൽസിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത 4 വാക്കുകളെക്കുറിച്ചാണ്. നമ്മൾ സാധാരണയായി പറയുന്ന ഈ വാക്കുകൾ സെയിൽസ് പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഇതിൽ ഒന്നാമത്തെ വാക്കാണ് എക്സ്പെൻസീവ് എന്നുള്ളത്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ആരെങ്കിലും നമ്മളോട് വില ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ആ അതൊരല്പം എക്സ്പെൻസീവ് ആണ് സാർ. പക്ഷെ അങ്ങനെ പറയാതിരിക്കുക. അതിന് പകരമായി നമുക്ക് പറയാൻ കഴിയുന്ന വാക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രീമിയം. അതെ, ഒരു കസ്റ്റമറിനോട് ആ സാധനത്തിന് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നതിലുപരി നമുക്ക് അവരോട് പറയാൻ സാധിക്കണം, അതൊരു പ്രീമിയം പ്രൊഡക്റ്റാണ് സാർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വാക്ക് നമ്മൾ ഒഴിവാക്കേണ്ടത്, എക്സ്പെൻസീവ്. രണ്ടാമത്തെ വാക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവിൻ്റെ നേരെ എതിരായ വാക്കാണ്, അതായത് ചീപ്പ്. നമ്മൾ ഒരു കസ്റ്റമർ വന്നൊരു പ്രൊഡക്റ്റ് നോക്കുന്ന ഒരു കടയിലേക്ക് കയറി, അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയുന്നു അതിന് വില എന്താണ്, ആ അത് വളരെ ചീപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ര സുഖമുള്ള ഒരു വാക്കായിട്ട് ചിലപ്പോൾ തോന്നാറില്ല. കാരണം കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല പ്രോഡക്റ്റാണ് എന്നുള്ള രീതിയിലാണ് അവരതിൻ്റെ വില ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അത് ചീപ്പാണെന്നുള്ളത്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ എന്ന വാക്ക് നമുക്ക് പറയാൻ കഴിയണം. അതായത് ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു 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 ലോ ക്വാളിറ്റി സംഭവം എന്നുള്ള നിലയിലേക്ക് വരാം. അതിന് പകരം നമുക്ക് പറയാം, യെസ് സാർ അതൊരു അഫോർഡബിൾ പ്രൊഡക്റ്റാണ്, നമുക്കതൊന്ന് നോക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ വാക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന വ്യക്തിയാണ്. നമ്മൾ പറയുന്നത് ഓക്കെ കാശ്മീർ യു മസ്റ്റ് ട്രൈ എന്ന് പറയുന്നതിന് പകരം കാശ്മീർ യു ഷുഡ് എക്സ്പീരിയൻസ്. അപ്പം ആ ഒരു രീതിയിലേക്ക് പറയുമ്പം, അല്ലെങ്കിൽ എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് കാശ്മീർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പം ട്രൈയിങ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി അതിനപ്പുറത്തേക്ക് ഒരു വലിയ വാക്ക് എന്നുള്ള നിലയിൽ നമ്മൾ എക്സ്പീരിയൻസ് എന്നോ എക്സ്പ്ലോർ എന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. ഇനി നാലാമത്തെ വാക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമർ അടുത്തേക്ക് നമ്മൾ പറയുന്നു ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ യെസ് എൻ്റെ ഭാഗത്ത്, അതായത് സെല് ചെയ്യാൻ നിൽക്കുന്ന ഈ സെയിൽസുകാരൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കുറച്ച് റേറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഡിസ്കൗണ്ടിനേക്കാൾ ഉപരിയായി നമുക്ക് പറയാൻ കഴിയുന്ന വാക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് എന്ന് പറയാം. സോ സേവിങ്സ് ഈസ് ഓൾവേസ് ഫ്രം ദ കസ്റ്റമർ സൈഡ് അല്ലേ. കാരണം കസ്റ്റമർക്ക് ഒരു പ്രയോജനം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എൻ്റെ വില കുറയ്ക്കുന്നു, അതിനേക്കാൾ ഉപരി സേവിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റമർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകും. നമുക്കറിയാമല്ലോ, നമ്മൾ വി ആർ നോട്ട് സെല്ലിങ് എ പ്രോഡക്റ്റ് ബട്ട് വി ആർ സെല്ലിങ് ഇറ്റ്സ് ബെനിഫിറ്റ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സേവിങ്സ് എന്ന വാക്ക് വളരെ ആപ്റ്റായി കസ്റ്റമറുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു വാക്ക് തന്നെയാണ്. അപ്പോൾ മറന്നു പോകാതിരിക്കുക, ഈ 4 വാക്കുകൾ നമ്മളുടെ സെയിൽസ് ലൈഫിൽ നിന്ന് ഏറെക്കുറെ ഒന്ന് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് കൺവേർഷനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. താങ്ക് യു സോ മച്ച് ബാനർജി ഭാസ്കരൻ.